ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. എന്നാലും പറയാതിരിക്കാൻ വയ്യ. CPM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്? ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിൻ്റെ കൊലപാതകത്തിന് ശേഷം കൊലയാളികളായ കോൺഗ്രസ് നേതാക്കളെ പരമാവധി സഹായിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകി വരുന്നത്. ഇതുവരെ 8 യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളാണ് അറസ്റ്റിലായത്. പക്ഷേ ധീരജിൻ്റെ കൊലപാതകത്തിന് 2 ശേഷം മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു വാർത്തയേയല്ല. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രമുഖ നേതാക്കന്മാർ അറസ്റ്റിലായിട്ടും ഒരു അന്തിച്ചർച്ച പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഈ നിമിഷം വരെ സംഘടിപ്പിച്ചിട്ടില്ല. അന്തിച്ചർച്ച പോട്ടെ, പ്രതികൾ പിടിയിലായ വാർത്തയോ പ്രതികളുടെ ചിത്രമോ ഒന്നും തന്നെ മാധ്യമങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല, നൽകുന്ന വാർത്തയാകട്ടെ മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും വായിക്കാൻ പറ്റാത്ത വലുപ്പത്തിൽ ഉൾപേജുകളിലാണ് നൽകുന്നത്. മാധ്യമങ്ങളുടെ ഈ ഒരു സമീപനം CPM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഏതെങ്കിലും CPM പ്രവർത്തകന്റെ ബന്ധുവോ അയൽക്കാരനോ മറ്റും പ്രതിയായാൽ 10 ഒന്നാം പേജ് വാർത്ത കാണാം. കഴിഞ്ഞ 10 കാലയളവിൽ എത്ര CPM പ്രവർത്തകരാണ് എതിരാളികളുടെ കൊലക്കത്തിക്ക് ഇരയായതെന്ന് ഓർത്തു നോക്കൂ. അപ്പോഴൊക്കെയും ഇത്തരത്തിൽ മാധ്യമങ്ങൾ കൊലയാളികളെ വെള്ളപൂശുന്ന നിലപാട് തന്നെയായിരുന്നു. ഒന്നാം പ്രതിയായ നിഖിൽ പൈലിയുടെ ചിത്രമല്ലാതെ പിടിയിലായ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം ഒന്നും തന്നെ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് KSU ഇടുക്കി ജില്ലാ സെക്രട്ടറി നിതിൻ പിടിയിലായത്. വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന രീതിയിലാണ് വാർത്ത കൊടുത്തത്. എത്ര കരുതലോടെയാണ് മാധ്യമങ്ങൾ കോൺഗ്രസ് ക്രിമിനൽ സംഘത്തിന് വെള്ളപൂശുന്നതെന്ന വാർത്തകൾ കണ്ടാൽ ബോധ്യമാവും. മാധ്യമങ്ങൾക്കൊപ്പം മറ്റൊരു കൂട്ടരുടെ കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിഷ്പക്ഷ നിരീക്ഷകർ എന്ന ലേബലിൽ 24 ചാനൽ മുറികളിൽ വന്നിരുന്ന് CPMനെ വിമർശിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്നവർ, ഈ കൊലപാതകത്തെ തള്ളിപ്പറയാനോ അപലപിക്കാനോ തയ്യാറാകാത്ത കോൺഗ്രസ് നേതാക്കളെ പേരിന് പോലും വിമർശിക്കാൻ ഇക്കൂട്ടർ തയ്യാറായിട്ടില്ല. പ്രതികളായ കോൺഗ്രസ് ക്രിമിനലുകളെ കെ സുധാകരൻ സംരക്ഷിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ധീരജിൻ്റെ മൃതദേഹം ചിതയിലെരിയും മുമ്പ് തന്നെ പലവട്ടം കൊലപാതകത്തെ ന്യായീകരിക്കുകയും മൃതദേഹത്തെ പോലും അപമാനിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും മാധ്യമങ്ങൾക്കൊരു വിഷയമേ അല്ല. ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടത്തെ പുകലെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇടതുവിരുദ്ധ വാർത്തകളാണ് ആവശ്യം. അത്തരത്തിലൊന്നും കിട്ടിയില്ലെങ്കിൽ അവ കൃത്രിമമായി നിർമ്മിച്ചെടുക്കും. കോൺഗ്രസ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണെന്നും CPM അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്നുമുള്ള പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാധ്യമങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടത്തെ കോൺഗ്രസ് ജീവിച്ചു പോകുന്നത്. ഏതായാലും കോൺഗ്രസ് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന മാധ്യമ പ്രവർത്തനത്തെ കേരള സമൂഹം ചവറ്റുകുട്ടയിലിടാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല.